എന്തു വന്നാലും വേണ്ടില്ല, അത് ചെയ്യില്ല. ഇന്ത്യൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഈ വഴിയിലാണ്. അതുകൊണ്ട് എതിരാളി എന്തെങ്കിലും ചെയ്യാതിരിക്കണമെങ്കിൽ നേരത്തെ അതിനെ ഒന്ന് അനുകൂലിച്ചാൽ മതി. ഇത് ചില കുടുംബങ്ങളിലൊക്കെ അവരെന്നത് ചെയ്യാൻ പോകുന്നു എന്നറിയും. ചെയ്യാൻ പോകുന്നു എന്നറിയുമ്പോൾ എതിരാളി വളരെ സന്തോഷമായിട്ട് വന്ന് വീട്ടിൽ വന്നൊരു ചായയൊക്കെ കുടിച്ച് ഇരുന്ന് വർത്തമാനം പറഞ്ഞ് എനിക്ക് വളരെ സന്തോഷമായി, നിങ്ങൾ ഇന്നത് ചെയ്യാൻ പോവുകയാണ്, അത് വളരെ നന്നായി ചെയ്യേണ്ടതാണ്. അവൻ ഉപദ്രവമാകുന്ന ഒരു കാര്യമാണ് ഇവൻ ചെയ്യാൻ പോകുന്നത്, ഇവന് പ്രയോജനമുള്ള കാര്യവുമാണെങ്കിൽ വന്ന് സ്നേഹമായ ഒരു ചായയും കുടിച്ച് അവിടെ ഇരുന്ന് പ്രശംസിച്ച് ഭാര്യയും ഭർത്താവിനെയും മക്കളെയും പ്രശംസിച്ച് നിങ്ങൾക്കിപ്പോഴെങ്കിലും അത് ചെയ്യണമെന്ന് തോന്നിയതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ചങ്ങ് പോയാൽ ഇവനത് ചെയ്യില്ല. ഇതാണ് അതിൻ്റെ പണി. ഒരു വലിയ കമ്പനിയിൽ ഒരുത്തനെ പിരിച്ചുവിട്ടു. പിരിച്ചുവിട്ടവനോട് അനുഭാവമുള്ളയാൾ, ആരാണോ പിരിച്ചുവിട്ടത് അവൻ്റെ ശത്രുവാണ്. അപ്പോൾ ഇവനെതിരായിട്ടൊരു ചെറിയ പ്രസ്താവനയിൽ, അതായത് ആരെ പിരിച്ചുവിട്ടുവോ ആ വിട്ടവൻ, പിരിച്ചുവിടപ്പെട്ടവനെ എതിരായിട്ട് ഒരു ചെറിയ പ്രസ്താവനയൊക്കെ ഇറക്കി മറ്റേയാളിനെ വീട്ടിൽ ചെന്ന് പ്രശംസിച്ചു. പിറ്റേ ദിവസം അവനെ അവിടെ തന്നെ എടുത്തു. ഇതുകൊണ്ടാണ് നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിലും അവിടെ ഇവിടെയൊക്കെ ഈ ബഹളം നടക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നടക്കൂല. പറയുന്നത് ആരാണ്, എങ്ങനെയാണ് പറയുന്നത്, ഇതൊക്കെ ഇതിന് ഘടകമാണ്. മനസ്സെന്ന് പറയുന്ന ഒരു സാധനത്തെ പഠിച്ചു വച്ചാൽ എങ്ങനെ ഇത് ഉപയോഗിക്കാം? ഭരണാധികാരികൾ ഇത്രയൊക്കെ പഠിക്കണമെന്നായിരുന്നു പണ്ട് നിയമം. ദൈവാധീനം കൊണ്ട് ഇവർക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ ടയർ കുത്തി കയറാനുള്ള ഒരു വിവരവും ഇല്ല എന്നുള്ളതാണ് ഇന്നുള്ളതാണ്. പ്രൈവറ്റ് വണ്ടിയുടെ കുത്തി കയറുകയല്ല, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സമരം ഉണ്ടാക്കാനും സ്വകാര്യ മേഖലയെ വളർത്താനും പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർക്കാനും പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഗവൺമെൻറ് സ്കൂളുകളിലുമൊക്കെ പഠിപ്പിക്കാതിരിക്കാനും ബാക്കിയുള്ളിടത്ത് പിള്ളേരെ പഠിപ്പിക്കാനും ഒക്കെ സഹായിച്ചുള്ള പാരമ്പര്യമല്ലാതെ നിങ്ങളുടെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിന് ഒരു വിവരവും ഇല്ല. ഞാനതൊരു രീതിയിലാണ് പറഞ്ഞത്. അതുകൊണ്ട് ബുദ്ധിഭ്രംശം വന്നാൽ ഇതെല്ലാം സംഭവിക്കും. വിഷമാഭിനിവേശോ യോ നിത്യ അനിത്യേ ഇതാ ഹിതേ ജ്ഞേയ സബുദ്ധി വിഭ്രംശ സമം ബുദ്ധിർഹി പശ്യതി. അതുകൊണ്ട് ബുദ്ധിയെ സമമാക്കി വയ്ക്കണം. ധൃതി മനസ്സിൻ്റെ നിയാമക വിഭാഗമാണ് ധൃതി. ധൃതിഭ്രംശം കൊണ്ട് അഹിതാർത്ഥപ്രവൃത്തമായ മനസ്സിൻ്റെ നിയന്ത്രണം അശക്യമാവും. അഹിതങ്ങളിലേക്ക് മനസ്സ് പോകുമ്പോൾ അതിനെ തിരിച്ചു പിടിക്കാൻ പറ്റാതാവും. ധൃതി വിഭ്രമം വന്നാൽ ധാരണാശക്തി ഋജുവാണെങ്കിൽ മാത്രമേ കേൾക്കാൻ സമ്മതിക്കുള്ളൂ. അഹിതമായ ഒന്നിലേക്ക് പോകുമ്പോൾ ഒരാൾ വന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാൻ മനസ്സുണ്ടാവില്ല. അപ്പൊ തിരക്ക് കാണിക്കും. ഇപ്പൊ നേരില്ല, ഞാനത് കഴിഞ്ഞു വന്നിട്ട് സംസാരിക്കാം. എനിക്കറിയാം എന്നെ തടയാനാ വന്നിരിക്കുന്നത്, നടക്കുകയില്ല.
ഞാൻ തീരുമാനിച്ചാൽ അത് തീരുമാനമാണ്. പോയി പരാജയപ്പെട്ട് നാശകോശമായി വന്നു കഴിയുമ്പോൾ ഈ വന്നവനോട് ചൂടായിട്ടൊരു ചോദ്യമുണ്ട്. അതെനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്ന് ലളിതമായി പറഞ്ഞു തരത്തില്ലായിരുന്നു. മനസ്സിലായില്ല. അപ്പോഴീ ചെന്നവമ്പിയായിരിക്കും ഇനി എന്നെ അങ്ങ് അടുപ്പിച്ചിട്ട് വേണ്ടേ പറഞ്ഞു തരാൻ. അതായത് ധൃതിഭ്രംശം വരുമ്പോൾ ചെവി രണ്ടും അടയും, ഇന്ദ്രിയങ്ങളൊന്നും കേൾക്കില്ല, മനസ്സകത്ത് കേട്ടോണ്ടിരിക്കുകയാണ്, മനസ്സ് ഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കേൾക്കില്ല. ഒരാൾ പറഞ്ഞാലും അനുസരിക്കില്ല. എന്തു വന്നാലും കണ്ടോളാമെന്നാണ് പറയുന്നത്. ഇത് കഴിഞ്ഞാണ് റെക്കമെൻഡേഷൻ ആളെ അന്വേഷിച്ച് നടക്കുക. ഇതിന് തലയൂര്. ഇത് മനസ്സ് എന്നതിനെ കയ്യിലില്ലാത്തതുകൊണ്ടാണ്. മനസ്സിൻ്റെ നിയന്ത്രണം, വിഷയപ്രവണം സത്വം, ദിതിഭ്രംശന്നശക്യത നിയന്തുമഹിതാർത്ഥാത് ധൃതിർഹി നിയമാത്മീക. ശക്തമായിട്ട് ആചാര്യന്മാർ ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. സ്മൃതി ഭൂതകാലിക അനുഭൂത വിഷയത്തിൻ്റെ ജ്ഞാനമാണ് സ്മൃതി. മുമ്പുണ്ടായതിൻ്റെ അനുഭൂതി ഇപ്പോൾ ഉണ്ടാവുക. മനസ്സിൻ്റെ ഈ സ്മൃതിയിൽ സ്മരണീയ തഥ്യവും ഘടനകളും സ്ഥിതമായി വച്ചിരിക്കുന്നു. രജസ്സും മോഹവും കൊണ്ട് സ്മൃതിഭ്രംശമുണ്ടായാൽ തത്വജ്ഞാനം, യഥാർത്ഥ ജ്ഞാനം സ്മൃതിയിലില്ലാതെ വരും, നഷ്ടമാവും. അപ്പോൾ ഉചിതസ്മരണമില്ലാതാവും, വികലസ്മരണമുണ്ടാവും. വേണ്ടത് സ്മരിക്കേണ്ടിടത്ത് അത് സ്മരിക്കാതിരിക്കുക, മറ്റു ചിലത് സ്മരിക്കുക. ഒരു നിവൃത്തി ഉണ്ടാവില്ല. ആരെങ്കിലും വർത്തമാനം പറയാൻ തുടങ്ങുമ്പോൾ അയാളുടെ കൈ കാരണം, കാല് കാരണം, രൂപം കാരണം വേറെ സ്മരണം കരുത്. ഇത് മാത്രം എടുത്തൊരു ശാസ്ത്രശാഖയുണ്ട്, ട്രാൻസാക്ഷണൽ അനാലിസിസ്. എറിക് ബേൺ ആണ് അതിൻ്റെ ആചാര്യന്മാരിലൊരാൾ. അദ്ദേഹം തൻ്റെ ക്ലിനിക്കിൽ ഒരു പെൺകുട്ടിയെ ഒരിക്കൽ നിരീക്ഷിക്കുമ്പോൾ കുട്ടിക്ക് അപസ്മാരം പോലൊരു രോഗമുണ്ടാകും. വളരെ ശക്തമാണ്. അദ്ദേഹം അവരുടെ ബ്രെയിനിനോടൊരു ഇലക്ട്രോഡ് ഘടിപ്പിച്ചു. എന്നിട്ട് ആ വൈദ്യുത ചലനങ്ങളെല്ലാം നോക്കി. നിരന്തരമായ നിരീക്ഷണത്തിൽ നിന്ന് അദ്ദേഹത്തിന് ബോധ്യമായി ഭക്തിസാന്ദ്രമായ ഒരു സംഗീതമാണ് ഈ കുട്ടിയിൽ കുഴപ്പമുണ്ട്. പക്ഷേ ഈ ഭക്തിസാന്ദ്രമായ സംഗീതം ഒരിക്കലും ഇതുണ്ടാക്കാൻ പര്യാപ്തമല്ല. എന്നിട്ടും എന്തേ ഉണ്ടാകുന്നു? അദ്ദേഹത്തിൻ്റെ അപഗ്രഥനത്തിൽ ഈ കുട്ടിയുടെ അമ്മ മരിക്കുമ്പോൾ തൊട്ടടുത്ത ചർച്ചിൽ നിന്നോ മറ്റോ ഈ സംഗീതമാണ് ഒഴുകി വന്നിരുന്നത്. ഈ സംഗീതത്തിൽ ചേർത്താണ് അമ്മയുടെ മരണം സ്മൃതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എപ്പോൾ ഈ സംഗീതമുണ്ടാകുന്നു? സംഗീതമല്ല കുട്ടി കേൾക്കുന്നത്, അമ്മയുടെ മരണം. സാഹചര്യ സംബന്ധികളായ അറിവുകളുടെ സ്മരണത്തിലേക്ക്
ചിലത് ഇഴ ചേർത്ത് വെച്ചാൽ വളരെ നല്ലതിന് പോലും ചീത്തയുടെ ഫലമുണ്ട്. ഇത് നന്നായി അറിയുന്നത് നിങ്ങളുടെ ചാനലുകളാണ്. നിങ്ങളുടെ ചാനലുകൾക്ക് ഇത് നന്നായി അറിയാം. നിങ്ങളുടെ സാഹിത്യകാരന്മാർക്ക് ഇത് നന്നായി അറിയാം. അബോധ പ്രബോധനത്തിൻ്റെ മിത്തിൻ്റെ ലോകങ്ങളിൽ വ്യാസൻ എഴുതിയ കൃതിയിലെ ഭീമൻ വായുവിൻ്റെ പുത്രനാണ്. മനസ്സിലായില്ല? അത് മിത്തായിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അറിവ് വേറെ ഒരിക്കലും കിട്ടില്ല. അത് മിത്താണ്, മിത്തിക്കലാണ്. വായു ശരീരിയായി വന്ന് കുന്തിയോട് ഇണചേർന്ന് ഒരു കുട്ടിയുണ്ടാവും. ധർമ്മദേവൻ രൂപമെടുത്തു വന്നൊരു കുട്ടിയുണ്ടാവുക. നൂറ്റാണ്ടുകളായി യുക്തി അറിയുന്ന ഹിന്ദു ജനത ഗവേഷണം നടത്തിയത് ഇത് എങ്ങനെ സാധ്യമാവുക? ഒടുവിൽ ഈ നൂറ്റാണ്ടിൽ അതിനുത്തരം കണ്ടെത്തി. ഇതൊരിക്കലും സാധ്യമാവില്ല. പിന്നെ എങ്ങനെ സാധ്യമായി? ഇതിലൊരുത്തൻ അടുക്കളക്കാരൻ്റെ പുത്രനാണ്, രഹസ്യമുണ്ടായതുകൊണ്ട് അടുക്കളക്കാരൻ്റെ പുത്രനാണെന്ന് ലോകം പറയാതിരിക്കാൻ രാജകുമാരിയുടെ ജീവിത വൃത്താന്തത്തിലേക്ക് കുതിരക്കാരൻ്റെ പുത്രനും അടുക്കളക്കാരൻ്റെ പുത്രനുമൊക്കെ അശ്വിനി ദേവന്മാരുടെ പുത്രനായി. അശ്വിനി ദേവന്മാരെന്ന് പറഞ്ഞാൽ അവിടെ കുതിര കെട്ടാൻ വന്നവരും അവിടെ വിറക് പെറുക്കാൻ വന്നവനും ഒക്കെയാണ്. അങ്ങനൊരു ഗവേഷകൻ പണ്ഡിതോചിതമായി കണ്ടുപിടിച്ചപ്പോൾ യുക്തി തേടിപ്പോയ ഹിന്ദു മനസ്സുകൾക്ക് സമാധാനമായി. കണ്ടെത്തി. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ള കുന്തിയുടെ ഗർഭത്തിൻ്റെ ഉടമകളെ കണ്ടെത്തി സമാധാനമായി. മിത്തിനകത്തേക്ക് ഇത് കലർത്തിയപ്പോൾ സകല ബന്ധബാന്ധവങ്ങളും ഇന്ത്യയിൽ തകർന്നു. സാഹിത്യവും കലയും എവിടെ വെച്ച് ഏതൊരാളോടും എങ്ങനെ ബന്ധപ്പെടുമ്പോഴും ഇങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കാമെന്ന തെറ്റിദ്ധാരണ ചെറുപ്പക്കാരുടെ മനസ്സിലുണ്ടായി. മിത്ത് മിത്താണെന്നും അബോധപ്രബോധനം അബോധപ്രബോധനത്തിൽ നിന്ന് മാറരുതെന്നും പഠിക്കാതെ വന്നപ്പോൾ മറ്റു തൊഴിലുകൾ ചെയ്ത് പണമുണ്ടാക്കുന്നവർ കവിയശ പ്രാർത്ഥികളായി വന്ന് എഴുതി പിടിപ്പിച്ച നിറം പിടിപ്പിച്ച നുണകൾക്ക് സാഹിത്യത്തിൻ്റെയും കലയുടെയും അംശം വന്നപ്പോൾ നിങ്ങളുടെ സ്മൃതി ഭ്രംശിതമായി. സ്മൃതിഭ്രംശം വന്നപ്പോൾ മഹാഭാരതത്തിൻ്റെ തത്വജ്ഞാനമകന്നു. തത്വജ്ഞാനേ മൃതിർ യസ്യ രജോ മോഹാവൃത്താത്മനഃ ഭ്രംശ്യതേ സ സ്മൃതിഭ്രംശ സ്മർത്തവ്യം ഹി സ്മൃതമുസ്ഥിതം എന്ന ചരകൻ പറയുന്ന രോഗമായി. സാഹിത്യകാരൻ മെല്ലെ മെല്ലെ സ്മൃതിഭ്രംശം കൊണ്ട് അൾസീമേഴ്സിലേക്ക് മാറുകയും ചെയ്യും. മഹാപ്രാജ്ഞനും മഹാധന്യനുമായ നിരൂപകൻ മാരാർക്ക് പോലും പറ്റിയതാണ്. അവസാന കാലം കുട്ടിക്കൃഷ്ണമാരെ സ്മരിക്കുമ്പോഴൊക്കെ രണ്ട് നമസ്കരിച്ചിട്ടേ സ്മരിക്കാൻ പറ്റും. അത്രയും കൈരളിക്ക് ധന്യതയുണ്ടാക്കിയ ആളാണ്. പ്രത്യുൽപ്പന്നമതിത്വത്തിൻ്റെ ഏറ്റവും വലിയ സ്രോതസ്സുമായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേദാമോദരനാണെന്ന് തോന്നുന്നു. കോഴിക്കോട് കടപ്പുറത്തു കൂടി ഇങ്ങനെ നടക്കുമ്പോൾ മാരാരും ആ കടപ്പുറത്തൂടെ നടന്നു വന്ന് കണ്ടുമുട്ടി. എന്താ ദാമോദര ഇതിലേക്ക്? പുസ്തകത്തിൻ്റെ പണിപ്പുരയിലാണ് മാഷ്. എന്താ ദാമോദര പുസ്തകം? കാടത്തത്തിൽ നിന്ന് കമ്മ്യൂണിസത്തിലെ അവ തമ്മിൽ അത്ര അകലമുണ്ടോ ദാമോദര?
ഇങ്ങനെ എന്തിനോടും എതിർത്ത് ചോദിക്കാൻ കഴിയുന്ന മരാരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ എന്നറിയില്ല. ഒരിക്കൽ മുണ്ടശ്ശേരി മാരാരെ വല്ലാതെ പ്രശംസിച്ചു. പ്രശംസിക്കാൻ കാരണം ശാകുന്തളത്തെക്കുറിച്ചുള്ള മാരാരുടെ നിരൂപണം കണ്ടിട്ട് മുണ്ടശ്ശേരി എഴുതി ദുഷ്യന്തനെ വെള്ളയടിച്ചു മാരാര്. അതിന് ഉപപത്തികളും അനുപപത്തികളും വെച്ചുകൊണ്ട് ഭംഗിയായി മാരാരൊരു മറുപടി എഴുതി. ഉഭയഭാഷാ പണ്ഡിതനായ മുണ്ടശ്ശേരി അതിന് മാരാരെ പ്രശംസിച്ചുകൊണ്ട് തൻ്റെ കരിന്തിരിയുടെ ഉപോദ്ഘാതത്തിൽ എഴുതി ഗംഭീരമായി. ഉഭയഭാഷാ പണ്ഡിതനും പരിണതപ്രജ്ഞനും ക്രാന്തദർശിയും സംസ്കൃത അഭിജ്ഞനും എന്നൊക്കെ പറഞ്ഞങ്ങ് വിശേഷണങ്ങൾ കോരിച്ചൊഴിഞ്ഞെഴുതി. അടുത്തതിൽ മാരാരെഴുതി, മുണ്ടശ്ശേരി എനിക്കെഴുതിയ വിശേഷണങ്ങളൊന്നും അദ്ദേഹത്തെക്കുറിച്ച് എഴുതാനാവില്ലല്ലോ എന്നതാണ് എൻ്റെ ദുഃഖം. ഈ സാധനം ശരണാഗതിയും കഴിഞ്ഞ് മെല്ലെ മെല്ലെ സ്മൃതിയുടെ ഭ്രംശത്തിലേക്ക് പോകുമ്പോൾ അതൊക്കെ വായിച്ചും ആസ്വദിച്ചും പോകുന്നൊരു ജനത സാഹിത്യത്തിൻ്റെയും കലയുടെയും സിനിമയുടെയും ഒക്കെ പിന്നാലെ പോകുമ്പോൾ മനസ്സിൻ്റെ ഈ പഠനങ്ങളെ വെച്ച് ഒന്നാലോചിക്കണം. നിങ്ങളുടെ സാമൂഹികതകളോട് നമ്മുടെ വിഷയം മനസ്സും സമൂഹവും. സാമൂഹികതയിലേക്ക് മനസ്സ് പോകുമ്പോഴൊക്കെ ബുദ്ധി എങ്ങനെ, ധൃതി എങ്ങനെ, സ്മൃതി എങ്ങനെ, തത്വജ്ഞാനം സ്മൃതിഭ്രംശത്തിൽ എങ്ങനെ നഷ്ടമാകുന്നു, രജസ്സുകൊണ്ടും മോഹം കൊണ്ടും. അവിടെയാണ് ഭ്രംശ്യതേ സസ്മൃതിഭ്രംശ സ്മർത്തവ്യം ഹി സ്മൃതോ സ്ഥിതം എന്ന് ചരകാചാര്യർ പറയുന്നത്. ദൃഷ്ടം ശ്രുതം തുടങ്ങി സമസ്ത അനുഭൂത വിഷയങ്ങളിലും ഉള്ള സ്മരണയാണ് സ്മൃതി. സ്മൃതി ഉൽപ്പന്നമാവാൻ 8 കാരണങ്ങളുണ്ട്. എൻ്റെ കുട്ടിക്ക് ഓർമ്മയില്ല, ഈ 8 കാരണങ്ങളുടെ കുറവാണ്. അതിൽ ചിലത് ഔഷധം കൊണ്ട് മാറും, ചിലത് മാറില്ല. ചിലത് പരിശീലനം കൊണ്ട് മാറും, ചിലത് മാറില്ല. നിമിത്തഗ്രഹണം, രൂപഗ്രഹണം, സാദൃശ്യം, സവിപര്യയം, സത്വാനുബന്ധനം, അഭ്യാസം, ജ്ഞാനയോഗം, പുനഃസ്രുതം. ഇത്രയുമാണ് അതിൻ്റെ വഴികൾ. നിമിത്തഗ്രഹണം, രൂപഗ്രഹണം, സാദൃശ്യം, സവിപര്യയം, സത്വാനുബന്ധനം, അഭ്യാസം, ജ്ഞാനയോഗം, പുനഃസ്രുതം. കുട്ടികളത് പഴയ അമ്മമാർക്ക് ഇതറിയാവുന്നതുകൊണ്ട് ഇതിനകത്തൂടെ കൊണ്ടുപോകും. പഴയ ആളുകൾക്ക് ഇതറിയാവുന്നതുകൊണ്ട് പഠിപ്പൊക്കെ ഈ വഴി കൊണ്ടുപോകും. നിമിത്തഗ്രഹണം,
കാരണം നോക്കി കാര്യത്തെ സ്മരിക്കുക. ഗണിതശാസ്ത്രം പഠിപ്പിക്കുന്ന നല്ല അധ്യാപകർ ഒരിക്കലും സൂത്രവാക്യം കാണാതെ പഠിപ്പിക്കില്ല. ഒരു ബോർഡിൽ ആ ഡെറിവേഷൻ ചെയ്ത് കാണിച്ചേ പഠിപ്പിക്കുകയുള്ളൂ. ഗണിതശാസ്ത്രത്തിലെ സൂത്രവാക്യം പഠിച്ചിട്ട് കാണാതെ പഠിച്ചിട്ടുള്ളവന് പിന്നെ പഠിപ്പിക്കാനൊന്നും പറ്റൂല. എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റില്ല. മറ്റവനൊരിക്കലും മറന്നുപോകില്ല. അധ്യാപകം പഠിപ്പിക്കുമോ പഠിപ്പിക്കും, എ സ്ക്വയർ എ ഇൻറ്റു എ. നിങ്ങൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് കാണാതെ പഠിക്കും. ഡെറിവേഷനിൽ പഠിക്കുന്നവൻ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി, ദറ്റ് ഈസ് എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ, ദറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ. ഈ ഡെറിവേഷൻ തലച്ചോറിലുണ്ടായാൽ മരണം വരെ മറക്കൂല. ഇതാണ് നിമിത്തഗ്രഹണം. വിദ്യാഭ്യാസത്തിൽ പഠിക്കുന്ന കാലത്ത് നിമിത്തം അറിഞ്ഞിട്ട് കാര്യത്തെ അറിയുക, കാരണത്തെ അറിഞ്ഞ് കാരണത്തിലിരിക്കുന്ന കാര്യത്തെ അറിയുക. ആയുർവേദം പഠിക്കുമ്പോൾ അതിൻ്റെ നിമിത്തം വാതപിത്ത ഗഭങ്ങളാണ്. എല്ലാത്തിൻ്റെയും, ദ്രവ്യത്തിൻ്റെയും മനുഷ്യൻ്റെയും എല്ലാം അത് ഫണ്ടമെൻ്റലായി പഠിച്ചു കഴിഞ്ഞവന് നിമിത്തഗ്രഹണം കൊണ്ടാണ് കാര്യഗ്രഹണം ഉണ്ടാകുന്നത്. പഠിക്കുന്ന കാലത്ത് വളരെ വലിയ ഏകാഗ്രത വേണ്ട ഒരു സാധനമായി. നല്ലപോലെ പ്രയത്നിക്കാൻ മനസ്സുള്ളവർക്ക് മാത്രം സാധിക്കുന്നതും നിമിത്തത്തെ ആസ്പദമാക്കി മാത്രം, കാരണമറിഞ്ഞു മാത്രം കാര്യം പഠിക്കുക. ശശീലം വേറെ കുഴപ്പമുണ്ടാക്കും, പെട്ടെന്ന് ഓടിപ്പോയി മാർക്കം മേടിച്ചെങ്കിൽ വരികയില്ല. പക്ഷെ ഒരിക്കൽ പഠിച്ചാൽ ഒരിക്കലും മാർക്ക് പോകുകയില്ല. അപ്പൊ ചോദ്യത്തിലുണ്ട് ഓൾ ദ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്സ്, ടു തേർഡ് ഓഫ് ദ പേപ്പർ ക്യാരി ഫുൾ മാർക്സ് എന്നുണ്ടെങ്കിൽ ഉത്തരമെഴുതുന്ന വിദ്യാർത്ഥി മോളിൽ എഴുതും ഓൾ ദി ആൻസേഴ്സ് ക്യാരി ഈക്വൽ മാർക്സ്. എല്ലാത്തിനും ഉത്തരം എഴുതിയിട്ടുണ്ടാവും, സെലക്റ്റീവ് അല്ല. ടു തേർഡ് ഓഫ് മൈ ആൻസേഴ്സ് ക്യാരി ഫുൾ മാർക്സ്. നോക്കുന്നവൻ ആദ്യം തന്നെ പറച്ചു. പേപ്പർ എടുത്ത് കയ്യിലേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വിദ്യാർത്ഥി തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്, വാല്യൂ ചെയ്ത് വെച്ചിരിക്കുകയാണ് പേപ്പർ. എങ്ങനെ വേണമെങ്കിൽ താൻ വാല്യൂ ചെയ്തു. അതിന് മക്കൾ പ്രാപ്തമാകണമെങ്കിൽ അതിനുള്ള ഒരു സമ്പ്രദായമാണ് നിമിത്തഗ്രഹണം. നിമിത്തഗ്രഹണം, കാരണത്തിൻ്റെ ഗ്രഹണം കൊണ്ട് കാര്യമറിയുന്നവൻ ചഞ്ചല ചിത്തനാവില്ല. കാര്യം മാത്രമായി അറിയുന്നവരാണ് ചഞ്ചല ചിത്തരാകുന്നത്. പരമകാരണത്തെ അറിയുന്നവൻ ഒരിക്കലും ചഞ്ചല ചിത്തനാവില്ല. അതത്ര എളുപ്പമല്ല. രണ്ട്, രൂപഗ്രഹണം, ആകൃതി അനുസരിച്ച് ഉള്ള സ്മരണം. പഴയകാലത്ത് ഈ സാധനങ്ങൾക്കൊക്കെ പേരിടുമ്പോൾ അത് ഓർത്തിരിക്കണം നിർബന്ധമുണ്ട്. ഇപ്പം അതില്ല. മൂസ പാരഡൈസിയേക്ക
ഓർത്തിരിക്കാനൊക്കെ വലിയ പാടാ, ഒരുപാട് കാണാൻ പഠിക്കണം. അങ്ങനെയൊക്കെ പേരിടുന്നതിന് പകരം പൗരാണികർ പേരിട്ടത് അതിൻ്റെ ആകൃതി നോക്കുക. പുലിച്ചുവടി, പുലിയുടെ കാല് പോലെയുള്ളത്. ഗന്ധർവഹസ്ത, ഗന്ധർവൻ്റെ കൈ പോലുള്ളത്. ഇങ്ങനെയൊക്കെയാണ് പേരിടുക. അപ്പം പേര് നമ്മുടെ മനസ്സിൽ പതിയും, സാധനവും പതിയും. അതാണ് രണ്ടാമത്തെ ഓർമ്മയ്ക്കുള്ള വഴി, രൂപഗ്രഹണം. നിലം പരണ്ട, ചിത്തിരപ്പാല, ചിത്തിരപ്പാല, ചിത്രം വരച്ച പോലെ കിടക്കുന്നത് നിലത്ത്. മുയൽ ചെവിയൻ, ഇതൊക്കെ എങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് ഇത്. അപ്പൊ നിങ്ങൾക്ക് എന്റെ എസൻസ് പിടികിട്ടി. അപ്പൊ പിള്ളേരെ പഠിപ്പിക്കുമ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ അത് മറന്നുപോവില്ല. അപ്പൊ അത് വസ്തുക്കളുടെ രൂപത്തോട് സാദൃശ്യമുള്ള ആ രൂപം കണ്ട് പറയുക. ഇതിലൊക്കെ വിചിത്രം, രൂപം വച്ച് ചികിത്സയുണ്ട്. ഞാനിപ്പോൾ ഈ പറയുന്നതും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പീരീഡിൽ പറഞ്ഞ ഊഹ്യ ചികിത്സയും ഒന്നും ആയുർവേദത്തിൻ്റെ സിദ്ധാന്ത ചികിത്സകളല്ല. അത് പ്രത്യേകം ഓർത്തോണം കേട്ടോ, അങ്ങനെ വിചാരിച്ചേക്കരുത്. ആയുർവേദം മുഴുവൻ ഇങ്ങനെ ഇങ്ങനെയുള്ളതൊക്കെയാണുള്ളത്, ഇത് അതിൻ്റെ ഒരു സൈഡ് മാത്രം. രൂപം വച്ച് ചികിത്സയുണ്ട്, അതാണ് രസം. മുത്തള്, മുത്തളിൻ്റെ ഒരു വശം നോക്കിയാൽ ബ്രെയിനാണ്, മറുവശം നോക്കിയാൽ ഹാർട്ടാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ലല്ലേ, സാദൃശ്യമുണ്ടോ? മുത്തലിങ്ങനെ കമത്തി വയ്ക്കുക, മുത്തലിങ്ങനെ മലത്തി വയ്ക്കുക. ഒന്ന് ഹാർട്ടിൻ്റെ അതേ ചിത്രമാണ്, ഒന്ന് ബ്രെയിനിൻ്റെ അതേ ചിത്രമാണ്. ഹാർട്ടിനും ബ്രെയിനിനും ഇത് അത്യുത്തമമാണ്. രൂപത്തിൽ നിന്നാണ് തീരുമാനിച്ച്. മുത്തളെന്ന് പറയുന്നത് കൊടവൻ, ബ്രഹ്മി, കരയ്ക്കുള്ള ബ്രഹ്മി. വല്ലാരൈ തമിഴ്, മണ്ഡൂകവർണി സംസ്കൃതം. അത് തവളയുടെ ആകൃതിയിലാണ് അതിൻ്റെ പർണം, ഒരു കുഞ്ഞ് തവള ഇരിക്കുന്ന പോലെ ഇരിക്കും. അതുകൊണ്ട് ഇതെടുത്ത് ഹൃദയത്തിന് കൊടുത്താൽ, ഒരു കുരുമുളകോ അരച്ചം കൊടുത്താൽ ഹാർട്ടിൻ്റെ സൈഡിലെ സെക്രീറ്ററി ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം കൊണ്ടുവരുന്ന എക്കിട്ടവും മറ്റും ഒറ്റ ഡോസിൽ നിൽക്കും. ഹൃദയത്തിൻ്റെ പ്രവർത്തനം ശക്തമോ, ബ്രെയിൻ നേരെ ഓർമ്മക്കുറവ് കുട്ടികൾക്ക് വന്നാൽ കരിമുത്തൾ അരച്ചു കൊടുത്താൽ മതി, വളരെ ഫലപ്രദമാണ്. അപ്പം അത് അറിയുന്നത് അതിൻ്റെ ആകൃതിയിൽ നിന്നാണ്. കാരറ്റ് മുറിക്കുമ്പോൾ അതിനകത്തൊരു കണ്ണുണ്ട്, കണ്ടിട്ടില്ല? കാരറ്റ് മുറിച്ചാൽ നിങ്ങളുടെ കണ്ണ് അതിനകത്തുണ്ട്. അതുകൊണ്ട് കണ്ണിന് ഇത് നല്ലതാണ്. ബീൻസ് എടുത്ത് പൊളിച്ചാൽ അത് നിങ്ങളുടെ വൃക്കയുടെ ആകൃതിയാണ്, അത് വൃക്ക രോഗങ്ങൾക്ക് ഉത്തമമാണ്. ഇങ്ങനെ വൈദ്യം ഓർമ്മ വയ്ക്കുന്നതിന് കുറച്ച് സങ്കേതങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിച്ചിരുന്നെങ്കിൽ വിദ്യാർത്ഥികൾ വല്ലതൊക്കെ ഓർത്തു വെച്ചേ. ഇത് മേശയുടെ മുകളിൽ ചില്ലും വെച്ച് അതിൻ്റെ അടിയിൽ
തലവേദന പേറ്റന്റ് മരുന്ന് ഇന്നത്, കാലുവേദന പേറ്റന്റ് മരുന്ന് ഇന്നത്. ഇതിൽ എഴുതാത്തത് വല്ലതും വന്നാൽ ഇതിലേതെങ്കിലും കൊടുത്ത് കൊളവാക്കുക എന്ന് ഓർത്തിയുള്ളു. അത് ഇതുകൊണ്ട് പറ്റുന്നതാണ്. അപ്പോ രൂപം നോക്കിയിട്ട് ചികിത്സയുണ്ട്, പേരുമുണ്ട്, ഒരുപാടുണ്ട്. ഇങ്ങനെ ഒന്നും രണ്ടും ഒന്നുമല്ല, ഒട്ടേറെയുണ്ട്. അത് രൂപഗ്രഹണം, സാദൃശ്യം. കണ്ണിൻ്റെയൊക്കെ പറഞ്ഞത് സാദൃശ്യത്തിനും ഉപയോഗിക്കാം. സാദൃശ്യം എന്ന് പറഞ്ഞാൽ സമാനത. പിതാവിനെ പോലെയുള്ള പുത്രൻ, പിതാവിന് സമാനനായ പുത്രൻ. അങ്ങോട്ട് കയറി പോയാൽ കസരയിരിക്കാം, അതിലേ കയറിയാൽ കസരയിലിരിക്കാം. അവിടെയൊക്കെ കസര ഇഷ്ടം പോലെ ഫ്രീ ഉണ്ട്. ഇവിടെ മടങ്ങിയിരുന്നിട്ട് പിന്നെ എഴുന്നേക്കാൻ ചിലപ്പോൾ ശ്രമിക്കും. പിതാവിന് തുല്യനായ പുത്രൻ. അപ്പോ പുത്രനെ കണ്ടിട്ട് പിതാവിൻ്റെ സ്മരണ. സമാനത ചേർത്ത് വെച്ച് പഠിച്ചാൽ സ്മരണ നിൽക്കും. ഓരോന്ന് പഠിക്കുമ്പോഴും അതിന് സമാനമായി സ്മരണയിൽ കിടക്കുന്നതിനോട് ചേർത്താൽ പഠിക്കും. പേരുകളൊക്കെ ഓർക്കാൻ വിഷമമുള്ള ഒരാളിനെ കണ്ടു, പേര് അയാളുടേതായിട്ട് ഓർക്കുന്നില്ല എങ്കിൽ അയാളെ കണ്ടിട്ട് ആ പേരുള്ള വേറൊരാളിൻ്റെ സാദൃശ്യം വച്ചിട്ട് ഈ പേരോർത്താലും ഇയാളാണെന്നോ. അതാണ് സാദൃശ്യം കൊണ്ടുള്ള സ്മരണ. സവിപര്യം, അത്യന്തം വിസാദൃശ്യമുള്ളത് വച്ചിട്ട് ഓർക്കും. ഒരു സാദൃശ്യവും ഇല്ല, അതുകൊണ്ടും ഓർമ്മ വരും. അങ്ങേയറ്റം കുരൂപിയായ ഒരുവനെ കണ്ടിട്ട് വിപരീതമായ സൗന്ദര്യത്തിൻ്റെ സ്മരണ വരും. അങ്ങനെയും ഒരു തലമുണ്ട് സ്മരണയ്ക്ക്. സത്വ അനുബന്ധനം, മനസ്സിൻ്റെ ഏകാഗ്രതയിൽ സ്മാർത്ത വസ്തുവിനെ പ്രതി മനസ്സിനെ ഏകാഗ്രമാക്കി സ്മരണം. അതിന് വസ്തുവിനെ ഇങ്ങനെ കാണണം, മുമ്പിൽ കണ്ട് കണ്ട് അതിൻ്റെ എല്ലാ അംശവും ഒപ്പിയെടുത്ത് അങ്ങ് പതിപ്പിക്കുക. അതിനെ മോഡലുകളുമൊക്കെ വെച്ച് പഠിപ്പിക്കുക. നല്ല മത്തങ്ങ എടുക്കുക, മുറിക്കുക. മത്തങ്ങ മുറിച്ച് നോക്കുക. മുറിക്കുമ്പോൾ നടുവേ അങ്ങ് മുറിച്ചാൽ മത്തങ്ങ അകത്ത് ബ്രെയിൻ കാണാം. മനസ്സിലായില്ല. അപ്പോൾ ഒരു 10 കൊല്ലം മത്തങ്ങ മുറിക്കാൻ വിടുക. 1 കൊല്ലം ആടിൻ്റെയും പശുവിൻ്റെയും ഒക്കെ രോമം വടിച്ചു കളയാൻ പഠിപ്പിക്കുക. മരത്തിൻ്റെയും ഒക്കെ തൊലി ചെത്തിയിട്ട്, പുറംതൊലി പയ്യെ ചെത്തിയിട്ട് അതിൽ മരുന്ന് വെച്ച് പിടിപ്പിക്കുക. മഹാനായ സുശ്രുതൻ തൻ്റെ ശിഷ്യനെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ അദ്വിതീയനായിരുന്നു സുശ്രുതൻ. അല്ലാതെ മനുഷ്യ ശരീരത്തിലല്ല ആദ്യം പഠിച്ചത്. കാരണം കൈയുടെ അറപ്പ് പോണം. ജീവനുള്ള ശരീരത്തിനടുത്തേക്ക് കത്തിയുമായി എത്തുമ്പോൾ കൈവിറയ്ക്കും. മരിച്ചു കിടക്കുന്ന ശരീരത്തെ കാണുമ്പോൾ വിഷമമുണ്ടാവും, മനസ്സ് ഏകാഗ്രമാവില്ല. ഇത്രയും ഉയരങ്ങളിൽ നിന്ന്
പഠിച്ചത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ആ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ഗതി പാശ്ചാത്യൻ്റെ പാദസേവ ചെയ്ത് ജീവിക്കാനാണ്. മനസ്സിൻ്റെ തകർച്ച. സുശ്രുതൻ ഭരണാധികാരിയുമായിരുന്നു, സുശ്രുതൻ ബ്രാഹ്മണനുമായിരുന്നു. സുശ്രുതനാണ് രാജ്യത്ത് ത്രൈവർണികരല്ലാത്ത ശൂദ്രർക്ക് വൈദ്യശാസ്ത്രം ചെയ്യുന്നതിന് ആദ്യമായി അനുമതിയുണ്ടാക്കി. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ നിയോഗമാണത്. ജന്മം കൊണ്ട് ബ്രാഹ്മണനായിരിക്കുകയും രാജാവ് തന്നെ ആയിരിക്കുകയും രാജാവായിരിക്കെ തന്നെ ഇത്രയധികം സർജറിയും തൊഴിലും ചെയ്യുകയും രാജാവായിരിക്കെ തന്നെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഇത്രയധികം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും അതിലുപരി വൈദ്യവിദ്യാഭ്യാസത്തിൻ്റെ മാനങ്ങൾക്ക് പുതിയ പരിപ്രേക്ഷ്യമുണ്ടാക്കുകയും ചെയ്ത സുശ്രുതൻ. പഠിക്കാനും സ്മരിക്കാനും ഏറ്റവും നല്ല ഇതിവൃത്തങ്ങളിലൊന്ന്. സന്ദർഭം വന്നുകൊണ്ട് അറിയാതെ പറഞ്ഞുപോയതാണ്, നമ്മുടെ ആവശ്യത്തിനുള്ളതല്ല. എങ്കിലും ആ പേര് പറയുമ്പോൾ അല്പം സ്മരിക്കാതെ കടന്നുപോയാൽ എൻ്റെ സ്മരണകൾ പോയിപ്പോകുമോ എന്നൊരു ഭയം. പാരമ്പര്യ സംവിത്തായ ഏത് ആചാര്യനെ എപ്പോൾ സ്മരിക്കുന്നതും പാരമ്പര്യപ്രദായകങ്ങളായ അറിവുകളുടെ അണമുറിയാത്തൊഴുക്കിന് അനിവാര്യമാണെന്ന് പഠിച്ചിട്ടുള്ള ആചാര്യന്മാരുടെ കാൽനഖേന്ദു മരീചികളെ പിന്തുടരാൻ ആഗ്രഹിച്ചതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ആ ഇതിവൃത്തങ്ങളൊക്കെ അനവധ്യ സുന്ദരങ്ങളുമാണ്. മനസ്സിനെ ഏകാഗ്രമാക്കുക മോഡലുകൾ വച്ച്. ഇന്ന് പഠിച്ചിട്ട് വന്നവർ പോലും വീട്ടിൽ മുറിക്കുമ്പോൾ ഓർക്കുകയില്ല. അപ്പോൾ നിമിത്തഗ്രഹണം, രൂപഗ്രഹണം, സാദൃശ്യം, സവിപര്യം, സത്വനുബന്ധനം, ഇതൊക്കെ അവർ ഉപയോഗിച്ചതാണ്. കുട്ടിയുണ്ടാകുന്നതിനും മറ്റുമൊക്കെ അവർ ഉപയോഗിച്ചിട്ടുള്ളത് വെണ്ടയ്ക്ക പറിച്ചു തന്നെയാണ് പറയുന്നത്, പിഞ്ചു വെണ്ടയ്ക്ക. അത് പറഞ്ഞു കൊടുക്കുന്ന ആചാര്യനോട് ചോദിക്കുകയാണ്, കാരണം എന്തായി പിഞ്ചു വെണ്ടയ്ക്ക? എടോ, പിഞ്ചു വെണ്ടയ്ക്ക എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ശുക്രം തന്നെ എന്ന പോലെയാണ് അതുണ്ടാകുന്നത്. അതുകൊണ്ടാണ് പിഞ്ചു വെണ്ടയ്ക്ക കഴിച്ചാൽ ബീജശേഷി കൂടുമെന്ന് പറയുന്നത്. വയൽച്ചുള്ളിയുടെ അരി തിളപ്പിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ സാദൃശ്യങ്ങൾ, ഏകാഗ്രതകൾ, ഇതൊക്കെ മനസ്സിൻ്റെത് അവർ ശീലിക്കുകയും പറയുകയും പഠിപ്പിക്കുകയും ചെയ്തു വച്ചിട്ടുണ്ട്. നിങ്ങൾ സാഹിത്യകാരന്മാരും കലാകാരന്മാരും അധ്യാപകരും പുതിയ വിദ്യാഭ്യാസ നയവും നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ കൂടി ഇത്രയും കാലം കൊണ്ട്, എത്ര ചുരുങ്ങിയ കാലം, ചരകനും സുശ്രുതനും ഒന്നും സാധിക്കാത്തത്. നീണ്ട കാലങ്ങളിലൂടെ അവർ കെട്ടിപ്പൊക്കിയതെല്ലാം ഒരു 65-70 വർഷം കൊണ്ട് തകർക്കാൻ നിങ്ങൾക്ക് എത്ര സമർത്ഥമായി കഴിഞ്ഞു. നിങ്ങൾ എത്ര പേരെ പിന്നിൽ നിർത്തി, എത്ര മുദ്രാവാക്യങ്ങൾ മുഴക്കി, എന്തറിവ് ഈ നാടിനുണ്ടായി. ഈ നാടി 60-70 കൊല്ലം കൊണ്ട് സഞ്ചരിച്ച് സഞ്ചരിച്ച് പത്രവും മാധ്യമങ്ങളും നിറയെ, സരിതാനായരും കവിതാപിള്ളയും നിറയുന്നിടത്തല്ലാതെ എന്ത് വിവരം ഈ രാജ്യത്തിനുണ്ടാക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. ചർച്ചയും ബഹളവുമായി നീങ്ങുമ്പോൾ
മനുഷ്യ മനസ്സിന് പ്രയോജനമുള്ള എന്തെങ്കിലും തലങ്ങളിലൂടെ നിങ്ങളുടെ സാമൂഹികതയോ വൈയക്തികതയോ സഞ്ചരിച്ചുവോ? അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ആലോചിക്കുക. രാജ്യം പോകുന്ന തലങ്ങളിലൂടെ, രാജ്യത്തിന് ജീവൻ നൽകുന്നത് നിങ്ങളെല്ലാം ചേർന്നാണല്ലോ, നിങ്ങളുടെ കുട്ടികൾ, നിങ്ങൾ ഒക്കെ സഞ്ചരിച്ചതും സഞ്ചരിക്കുന്നതും സഞ്ചരിക്കാൻ പോകുന്നതുമായ പാതകൾ. ഇതിലൊന്നും ഞാനുണ്ടാക്കി നിങ്ങളോട് പറഞ്ഞതല്ല, ഇതൊക്കെ പ്രാചീന രഹസ്യത്തിലാണ്. ഇതിൽ ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അബദ്ധമായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അഭ്യാസം, വീണ്ടും വീണ്ടും അധ്യയനം ചെയ്ത വസ്തു അഭ്യാസം കൊണ്ട് സ്മരണയിൽ കൊണ്ടുവരിക, അവിടെ സൂക്ഷിക്കണം, അവിടെ മാത്രം സൂക്ഷിക്കണം. അഭ്യാസം ചെയ്യുമ്പോൾ മുഴുവനും ഒരു അർത്ഥം തീരുന്നത് വരെയുള്ള മുഴുവനും അഭ്യാസം ചെയ്തിട്ടേ ആദ്യത്തേക്ക് വരാവും. ഇല്ലെങ്കിൽ വെളുപ്പം കാലത്തെ ഈ പഴയകാലത്തെ ഏർക്കാട് കേൾക്കുന്ന പോലെ ഇരിക്കും, ചിലപ്പോൾ ചെന്ന് ഈ കുഴി ചാടിയ പോലെ ഇരിക്കും, പിന്നെ അത് ആദ്യം പോലും വീണ്ടും നിറഞ്ഞു മനസ്സിലായില്ല. കാരണം ഈ പിള്ളേർ കാണാതെ പിടിക്കും ഇന്ന ഭാഗത്തു നിന്നായിരിക്കും അനോട്ടേഷൻ വരുന്നത്, അപ്പോൾ അതിന് കാണാതെ പിടിക്കും. പാർലമെൻറ്റിൽ നെഹ്റുവിൻ്റെ സ്പീച്ചൊക്കെ കാണാതെ പിടിക്കും ചിലപ്പോൾ എഴുതി വെക്കാൻ. സർ, മേ ഐ അസോസിയേറ്റ് വാട്ട് യു ഹാവ് സെഡ് ഇറ്റ് ഈസ് കസ്റ്റമറി ഇൻ ദിസ് ഹൗസ് ടു പേ സം ട്രിബ്യൂട്ട് ടു ദ എമിനൻ്റ് ഡിപ്പാർട്ടഡ്. സർ, മേ ഐ